സംസ്ഥാന സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. ഇതിന്റെ ഭാഗമായി ചങ്ങരംകുളം ടൗണിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ ഉദ്ഘാടനം ചെയ്തു. പ്രദേശം മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യമുണ്ട്. സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനമാണ് വലിച്ചെറിയൽ മുക്ത കേരളം എന്നുള്ളത്. അത് നമ്മളെല്ലാ പഞ്ചായത്തും നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ ആരംഭിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൽ മുന്നേ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം തന്നെ വളരെ വിപുലമായിട്ടുള്ള പ്രവർത്തനം നടക്കണം. പക്ഷെ എന്നിരുന്നാലും ചില സാമൂഹ്യത്തിൽ നമ്മൾ ടൗണുകൾ കേന്ദ്രീകരിച്ച് പല മാലിന്യങ്ങൾ കുടുംബമായി ശ്രദ്ധപ്പെടുത്തുന്നു. പക്ഷെ എല്ലാവരും വ്യാപാരികളും അതായത് ബന്ധുക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ആരെന്തുണ്ടെങ്കിലും നിങ്ങൾ മുഖം നോക്കാനും നടപടിയെടുക്കാനും തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ വെളിച്ചം മുക്ത കേരളം എന്ന അജണ്ട എടുത്ത് മൊത്തത്തില് ആലങ്കോട് പഞ്ചായത്ത് ഒരു അരുത പഞ്ചായത്തായി മാറ്റാനുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. എല്ലാവരും സഹായ സഹകരണം ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി അറിയിച്ചുകൊണ്ട് വന്നു. വൈസ് പ്രസിഡന്റ് പ്രബിത ടീച്ചർ അധ്യക്ഷയായി. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ചങ്ങരംകുളം യൂണിറ്റ് പ്രസിഡന്റ് എൻ മൊയ്തുണ്ണി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി പി പി ഖാലിദ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി റൌഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് സ്വാഗതവും സി കെ പ്രകാശൻ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ഹരിതകർമ്മ സേന അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നമ്മൾ നിലനിർത്തുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് നിലനിർത്താനുള്ള ഈടം നമുക്ക് വ്യാപാരികൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാ സഹകരണവും സപ്പോർട്ടും ഇതിനു വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് എത്ര പറഞ്ഞാലും നമുക്കറിയാം, ഒരു പഞ്ചായത്തിന് ലൈസൻസ് എടുക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് സംസ്കരിക്കാമെന്ന ഒരു അഗ്രിമെന്റോട് കൂടിയാണ് ലൈസൻസ് അനുവദിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മളത് പലരും പാലിക്കപ്പെടുന്നില്ല. അത് ഞാൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റോട് പറയാറുണ്ട്, നിങ്ങളുടെ നിയമങ്ങൾ കർശനമാക്കും, കർശനമാക്കിയാൽ ഇതിനൊക്കെ പരിഹാരം. ഇപ്പൊ നേരെ കണ്ടില്ലേ, കൊടുന്ന് നമ്മള് നേരെ മുന്നിലാണ് ഇപ്പൊ കൊടുന്ന് പൊട്ടി കത്തിക്കുന്നത് സാധനങ്ങൾ. ഇതൊന്ന് ഒരു ഒരു നിലയ്ക്ക് അനുവദിക്കാൻ പാടില്ല. അത് ഏത് വ്യാപാരികൾ ചെയ്താലും ഞങ്ങള് അങ്ങനെ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. നമുക്കറിയാം നേരത്തെ ഇതില് പിന്നെ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വേസ്റ്റ് കൊടുന്നിട്ട രണ്ടു മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ കടക്കാരോട് ഇന്ന് രാവിലെ 10 മണിക്കുമ്പോൾ അവർ ഇന്നലെ കട പറഞ്ഞാൽ 10 മണിക്കുമ്പോൾ അവിടുന്ന് ആ വേസ്റ്റ് എടുത്ത് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്.